നമസ്കാരം. ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. കൗമാരകലയുടെ നാല് രാപ്പകലുകൾക്ക് തുടക്കമിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കാഞ്ഞങ്ങാട് തിരിതെളിയും. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. മത്സരത്തിനായി 28 വേദികളിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 60 അധ്യാപകർ ചേർന്ന് ആലപിക്കുന്ന സ്വാഗതഗാനം ചടങ്ങിന് മിഴിവേകും. അകമ്പടിയായി വിദ്യാർത്ഥികളുടെ നൃത്തശില്പവും ഉണ്ടാകും. അപ്പീലടക്കം 13,000-ത്തിലധികം മത്സരാർത്ഥികൾ കലോത്സവ നഗരിയിലെത്തുമെന്നാണ് വിവരം. 239 ഇനങ്ങളാണ് മത്സരം. പങ്കെടുക്കുന്ന എല്ലാവർക്കും ട്രോഫിക്ക് പുറമെ കാണാനെത്തുന്നവർക്ക് എല്ലാ വേദികളിലേക്കും സൗജന്യ ബസ് സർവീസും ഒരുക്കിയിട്ടുണ്ട്. കലോത്സവം നേരിൽ കാണാനാകാത്തവർക്കായി പൂമരം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യാവസാനം ഹരിത പ്രോട്ടോകോൾ ശക്തമായി പാലിച്ചാകും കലോത്സവം. മഹാരാഷ്ട്ര വിഷയത്തിൽ ഭരണഘടനയുടെ 70th വാർഷികം പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിനെതിരെ കുമ്മനം രാജശേഖരൻ. ഇത് നാടിനോട് ചെയ്ത ക്രൂരതയാണ്. രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരായ പോരാട്ടം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ തെരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് കുമ്മനം നയിച്ച ഗാന്ധി സങ്കല്പ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി, കെ രഞ്ജിത്ത്, ജില്ലാ പ്രസിഡന്റ് പി സത്യപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേബിൾ ടി വി രംഗത്ത് കാര്യക്ഷമമായ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കിയത് സിഒയുടെ നേട്ടമാണെന്ന് സംസ്ഥാന സെക്രട്ടറി കെ സജീവ് കുമാർ. സിഒയെ മട്ടന്നൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മട്ടന്നൂർ മേഖലാ പ്രസിഡന്റ് വി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി കെ പത്മപ്രസീദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ആർ കെ മണി വരവ് ചെലവ് കണക്കും കെ സജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സിഒയെ ജില്ലാ സെക്രട്ടറി പി ശശികുമാർ, ജില്ലാ റിപ്പോർട്ടും കെ വി ബി എൽ ഡയറക്ടർ അനിൽ മംഗലത്ത് ബ്രോഡ്ബാൻഡ് റിപ്പോർട്ടും പി ഡി ഐ സി എം ഡി ബ്രജേഷ് അച്ചാണ്ടി പി ഡി ഐ സി റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിഒഎ സ്റ്റേറ്റ് മെമ്പർ വിൽസൺ മാത്യു, ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ വി ശശികുമാർ, മട്ടന്നൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി കെ മോഹൻ എന്നിവർ സംസാരിച്ചു. ഒരു കാലത്ത് ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങിയിരുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇന്ന് അറിവിൻ്റെ അനന്ത സാധ്യതകളിലേക്കും വഴി തുറക്കുന്ന വിജ്ഞാന വിസ്ഫോടനമായി മുന്നേറുകയാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. വിദ്യാഭ്യാസ മേഖലയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വികസന മുന്നേറ്റമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ പി പി അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. സി വി ജോസഫ്, ബേബി ജോൺ പൈനാപ്പിള്ളി, സത്യൻ കൊമ്മേരി, സി എസ് സെബാസ്റ്റ്യൻ, എം ജെ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ചൊക്ലിയിൽ യുവാക്കളിൽ നിന്ന് ഇ സിഗരറ്റ്, കഞ്ചാവ്, ഹാഷിഷ്, എൻ ഡി എം എന്നിവ പോലീസ് പിടികൂടി. കനകമല പരിസരത്ത് പോലീസ് വാഹന പരിശോധന നടത്തവെയാണ് പുളിയമ്പ്ര സ്വദേശികളായ നവാസ് കെ, മുനീർ കെ, സിദ്ദീഖ് എന്നിവരിൽ നിന്ന് ഇ സിഗരറ്റ്, കഞ്ചാവ്, ഹാഷിഷ്, എൻ ഡി എം എ എന്നിവ പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്നും ചെറിയ അളവിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജെഫിൻ തോമസ് മരിച്ചു. ജിയോ സാൻഡ്, കൊട്ടിയൂർ മെറ്റൽസ്, ക്രഷർ എന്നിവയുടെ പാർട്ണർ കൈച്ചേരി മടത്തിനാമറ്റത്തിൽ എം എം തോമസിൻ്റെയും കോളയാട് സെൻറ്റ് കൊർണേലിയോസ് എച്ച് എസ് എസ് ഹെഡ്മിസ്ട്രസ് എമിലിയുടെയും മകനാണ്. ഉച്ചയോടെയായിരുന്നു അപകടം. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന്റെ 2nd നമ്പർ പ്ലാറ്റ്ഫോമിൽ വാഹന പാർക്കിംഗ് സൗകര്യം ഒരുങ്ങുന്നു. പ്രവൃത്തി ടി വി രാജേഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. എം എൽ എ ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. 2nd പ്ലാറ്റ്ഫോം പരിസരത്ത് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുക എന്ന യാത്രക്കാരുടെ നിരന്തരം ആവശ്യപ്രകാരമാണ് എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചത്. എം എൽ എയോടൊപ്പം പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയൻ, പ്രൊജക്ട് എഞ്ചിനീയർ ബാസി ദോട്ടി, വി വിനോദ്, പി ജനാർദ്ദനൻ, ഒ കെ രതീഷ് എന്നിവരും ഉണ്ടായിരുന്നു. കനകമല ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്ക് കൊച്ചി എൻ ഐ എ കോടതി ശിക്ഷ വിധിച്ചു. 1st പ്രതി തലശ്ശേരി സ്വദേശി മൻസീദിന് 14 വർഷം തടവും പിഴയും, 2nd പ്രതി തൃശൂർ സ്വദേശി സ്വാലിഹ് മുഹമ്മദിന് 10 വർഷം തടവും പിഴയുമാണ് ശിക്ഷ.
കനകമലക്കേസിലെ പ്രതികൾ ISL ചേർന്ന് പ്രവർത്തിക്കുവാൻ പദ്ധതിയിട്ടിരുന്നതായി കോടതി കണ്ടെത്തി. കുറ്റക്കാരായ പ്രതികൾ തീവ്രവാദ സംഘമാണെന്ന് നിരീക്ഷിച്ച കോടതി ഇവർ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചതായും കണ്ടെത്തി. 2016 കനകമലയിൽ നടന്ന യോഗത്തിൽ കേരളത്തിൽ വിവിധ ഭാഗത്ത് സ്ഫോടനം നടത്താനും ജഡ്ജിമാർ അടക്കമുള്ളവരെ വധിക്കാനും പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. കൂത്തുപറമ്പ് മാങ്ങാട്ടിടം കരിയിൽ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. പുത്തൻപുരയിൽ രാജനെ കൊലപ്പെടുത്തിയ കേസിലാണ് മകൻ അനൂപിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 2017 February 22 രാജനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസമുട്ടിയാണ് മരണമെന്ന് കണ്ടെത്തുകയും തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അനൂപിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മുക്കുപണ്ടം പണയം വയ്ക്കാൻ നൽകി സുഹൃത്ത് വഞ്ചിച്ചതായി കുടുംബത്തിന്റെ പരാതി. തലശ്ശേരി ഗോപാലപ്പെട്ട സ്വദേശി എസ് വിശ്വനാഥനും കുടുംബവുമാണ് പരാതിയുമായി തലശ്ശേരിയിൽ വാർത്താസമ്മേളനം വിളിച്ചത്. മേക്കുന്നു സ്വദേശിയായ ബിജു വർഗീസ് നൽകിയ സ്വർണം വിശ്വനാഥൻ 10 ലക്ഷം രൂപയ്ക്ക് ബാങ്കിൽ പണയം വെച്ചിരുന്നു. എന്നാൽ പണം ലഭിച്ച ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പണയസ്വർണം വ്യാജമാണെന്ന് ബാങ്ക് അധികൃതർ അറിയിക്കുകയായിരുന്നു. മുക്കുപണ്ടം പണയം വയ്ക്കാൻ നൽകിയ സുഹൃത്ത് തങ്ങളെ അറിയില്ലെന്ന് പറഞ്ഞതായും വിശ്വനാഥൻ ആരോപിച്ചു. CMB മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി കെ നാരായണൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. പുലർച്ചെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. നിലവിൽ സി കെ നാരായണൻ ഭരണസമിതി അംഗമായിരുന്ന പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം അദ്ദേഹം ഡയറക്ടർ പദവി വഹിക്കുന്ന പറശ്ശിനിക്കടവ് ആയുർവേദ മെഡിക്കൽ കോളേജിലും CPM ഏരിയ കമ്മിറ്റി ഓഫീസായ KKN പരിയാരം ഹാളിലും പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിരവധി പ്രമുഖർ അന്ത്യോപചാരമർപ്പിച്ചു. വൈകിട്ട് മുയ്യം ചെപ്പുനിയിലെ പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉത്തര മലബാർ കർഷക പ്രക്ഷോഭ സമരം കരുത്താർജിക്കുന്നു. കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ മലബാറിലെ 200 വൈദികരുടെ ഉപവാസവും 100,000 പേർ പങ്കെടുക്കുന്ന മഹാകർഷക സംഘവും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അതിരൂപത. തലശ്ശേരി ബിഷപ്പ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോർജ് ഞെരളക്കാട്ട്, മാർ ജോസഫ് പാംലാനി, ഡോക്ടർ MJ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. നെബാഡിന്റെ ആദിവാസി വികസന പദ്ധതി പ്രകാരം 6 ഫാമിൽ നടപ്പിലാക്കിയ ജീവനോപാധി പദ്ധതിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം 6 ഫാമിൽ പ്രവർത്തനം ആരംഭിച്ചു. 10 ലക്ഷം രൂപ ചെലവിൽ കക്കുവയലിൽ പണിത വിപണന കേന്ദ്രം നെബാഡ് CGM ആർ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കലക്ടർ ഹാരിസ് റഷീദ് മുഖ്യാതിഥിയായി. ഡോക്ടർ സി ശശികുമാർ, MT റോസമ്മ, ഷിജി നടുപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് 7 വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചു. VV ഉണ്ണികൃഷ്ണനാണ് ഭരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചത്. പഞ്ചായത്ത് മെമ്പറായിരുന്ന പരത്തി ദാമോദരന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 19 സീറ്റുള്ള രാമന്തള്ളിയിൽ LDFന് 8, UDFന് 7 സീറ്റുമാണ് നിലവിലുള്ളത്. നേതാക്കളായ അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, A നാരായണൻ, PM ലത്തീഫ് എന്നിവർക്കൊപ്പമെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. കിണവക്കൽ ചമ്പാട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും നാട്ടുകാരും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ഉഷാകുമാരിയെ ഉപരോധിച്ചു. എത്രയും വേഗം പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. വെങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മധുസൂദനന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ഉപരോധ സമരം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം T ഗൗരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. പൊതുവെയുള്ള വ്യാപാര മാന്ദ്യത്തിനൊപ്പം ഉള്ളിയടക്കമുള്ളവയുടെ വിലവർദ്ധന ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. 1 മാസത്തിനിടയിൽ തലശ്ശേരി മേഖലയിൽ 10 ഹോട്ടലുകളാണ് അടച്ചുപൂട്ടിയത്. വ്യാപാര മേഖല പൊതുവെ മാന്ദ്യം നേരിടുമ്പോഴാണ് ഉള്ളിയടക്കമുള്ള അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുന്നത്.
ഹോൾസെയിൽ നിരക്കായ 100 രൂപയ്ക്കാണ് ഹോട്ടലുകളിൽ ഉള്ളിയെത്തുന്നത്. ഇത് വിപണിയിൽ 110 മുകളിൽ വരും. 20 കിലോ മുതൽ 200 കിലോ വരെയാണ് ദിവസേന ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന ഉള്ളിയുടെ അളവ്. ഈ ഇനത്തിൽ മാത്രം വലിയ തുകയാണ് ഹോട്ടലുകളുടെ ദൈനംദിന ചെലവിൽ വർദ്ധിക്കുന്നത്. ഇതോടൊപ്പം ചെറിയുള്ളി, വെളുത്തുള്ളി, ഓയിൽ, ബിരിയാണി അരി എന്നിവയ്ക്കും വലിയ വില വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രശ്നങ്ങൾക്ക് പുറമെ അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകടകളും GST ഹോട്ടൽ മേഖലയെ തകർക്കുന്നുവെന്നും ആരോപണമുണ്ട്. മട്ടന്നൂരിൽ യുവ എഴുത്തുകാരുടെ സംഗമം സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ സമ്മേളന ഭാഗമായുള്ള അഗ്രി ഫെസ്റ്റിലാണ് യുവ എഴുത്തുകാർ കൂടിച്ചേർന്ന് അനുഭവം പങ്കിട്ടത്. പ്രമോദ് വെള്ളച്ചാൽ ഉദ്ഘാടനം ചെയ്തു. മനോജ് കുമാർ പഴശ്ശി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KR അപർണ, രഞ്ജിത് കമൽ, മനോജ് കാട്ടാമ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇരിട്ടി താലൂക്ക് കൺവെൻഷൻ മട്ടന്നൂരിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം മണ്ണയാട് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി താലൂക്ക് പ്രസിഡന്റ് പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. PP നളരാജൻ, KV ഗോപാലൻ, AV കേശവൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻ്റ് പ്രൊജക്ടിനെതിരെ ഭൂവുടമകളുടെയും കച്ചവടക്കാരുടെയും നേതൃത്വത്തിൽ കലക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് സതീശൻ ബാച്ചിനെ ഉദ്ഘാടനം ചെയ്തു. അബ്ദുള്ള സീസ് അധ്യക്ഷത വഹിച്ചു. സി സമീർ, KV സലീം തുടങ്ങിയവർ സംസാരിച്ചു. പാലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹ വീടിൻ്റെ താക്കോൽദാനം കാക്കയങ്ങാട് ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കുടുംബത്തിന് താക്കോൽ കൈമാറി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം NSS രജത ജൂബിലിയോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന രജത ഭവനം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂൾ NSSൻ്റെ ആഭിമുഖ്യത്തിൽ 7.5 ലക്ഷം രൂപ ചെലവിൽ പാലപ്പുഴ സ്വദേശി പേരങ്കിയിൽ ഇസ്മായിലിന് വീട് നിർമ്മിച്ചു നൽകിയത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പ്രസന്ന, മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോസഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ്, പഞ്ചായത്ത് അംഗങ്ങളായ എം വിനീത, കെ സജീവൻ, മുൻ പഞ്ചായത്ത് അംഗം മിനി ചന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പൽ എം വനജാക്ഷി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാധ്യമ പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന ദാസൻ പെരളശ്ശേരിയെ ചക്കരകൽ പ്രസ് ഫോറം ആദരിച്ചു. AK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CP അഷ്റഫ്, ഇ ബാലസുബ്രഹ്മണ്യൻ, KK ഇബ്രാഹിം, KT രാജു നാരായണൻ, രത്നാകരൻ മുണ്ടേരി, കെ രാജേഷ്, EM ശ്രീകേഷ്, എ പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇരിട്ടി മുനിസിപ്പൽ സമ്മേളനം M2O റെസിഡൻസിയിൽ നടന്നു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രസിഡന്റ് MM മജീദ് അധ്യക്ഷത വഹിച്ചു. സണ്ണി ജോസഫ് MLA, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി, ഉസ്മാൻ താമരത്ത്, K മുഹമ്മദ് അലി, C അബ്ദുള്ള, MK മുഹമ്മദ്, സമീർ പുന്നാട്, VP റഷീദ് എന്നിവർ സംസാരിച്ചു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഇനിയും അധികാരം മാറിയില്ലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. മാറുന്ന കാലത്തിനനുസരിച്ച് അധികാര കേന്ദ്രങ്ങൾക്കും മാറ്റമുണ്ടാകണമെന്നും സ്പീക്കർ പറഞ്ഞു. കൂത്തുപറമ്പ് നഗരസഭാ ഫ്രണ്ട് ഓഫീസ് കെട്ടിടത്തിന് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. കൂത്തുപറമ്പ് IB പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഇ പോസ്റ്റ് മിഷൻ ഉദ്ഘാടനം നഗരസഭാ മേഖലാ ജോയിന്റ് ഡയറക്ടർ KP വിനയൻ നിർവഹിച്ചു. നഗരസഭാ സെക്രട്ടറി KK സജിത് കുമാർ, വൈസ് ചെയർപേഴ്സൺ MP മറിയം ബേബി, കൗൺസിലർമാരായ KV രജീഷ്, K തങ്കമണി, V രാമകൃഷ്ണൻ, K അജിത, P പ്രമോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് മട്ടന്നൂരിൽ കുടിയേറി. 2 ദിവസങ്ങളായി കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം 28 രാവിലെ 10 CPM കേന്ദ്ര കമ്മിറ്റി അംഗം, അഖിലേന്ത്യാ കിസാൻ സഭ ജോയിന്റ് സെക്രട്ടറിയുമായ ഡോക്ടർ ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളന നഗരിയിലേക്കുള്ള പതാക കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് OV നാരായണൻ്റെയും കൊടിമരം സംസ്ഥാന കമ്മിറ്റി അംഗം VP ദാമോദരൻ്റെയും നേതൃത്വത്തിലാണ് മട്ടന്നൂരിലെത്തിച്ചത്. പതാകജാഥ ടി കൃഷ്ണനും കൊടിമര ജാഥ NV ചന്ദ്രബാബുവും ഉദ്ഘാടനം ചെയ്തു. അത്ലറ്റുകളുടെയും ചുവപ്പ് വളണ്ടിയർമാരുടെയും ബൈക്ക് റാലിയുടെയും അകമ്പടിയോടെ മട്ടന്നൂരിലെത്തിയ ഇരുജാഥകൾക്കും ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഗമിച്ച ശേഷം കൊടിമരം KT ചന്ദ്രൻ ഏറ്റുവാങ്ങി.
പി പുരുഷോത്തമൻ പതാക ഉയർത്തി. സമ്മേളനത്തിൽ 18 ഏരിയയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 500 പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും. 29 വൈകിട്ട് 5 പൊതുസമ്മേളനം മന്ത്രി എം മണി ഉദ്ഘാടനം ചെയ്യും. ചമ്പാട് കുണ്ടു കുളങ്ങര പരോത്ത് അനൂപ് ഭവനിൽ നിർമ്മലയുടെയും കുട്ടികൃഷ്ണന്റെയും മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. നിർമ്മലയുടെ മരണം ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ 17 സംഭവം. ചമ്പാട് കുണ്ടു കുളങ്ങര പരോത്ത് അനൂപ് ഭവനിൽ ഭാര്യ നിർമ്മലയെ കൊലപ്പെടുത്തിയ ശേഷം കുട്ടികൃഷ്ണൻ ജീവനൊടുക്കിയെന്നാണ് ആയിരുന്നു പോലീസിൻ്റെ നിഗമനം. എന്നാൽ നിർമ്മല തൂങ്ങി മരിച്ചതായാണ് പോലീസിൻ്റെ സർജൻ നൽകുന്ന പ്രാഥമിക സൂചന. ഭാര്യയുടെ മരണത്തിനു പിന്നാലെ ഭർത്താവ് കുട്ടികൃഷ്ണൻ വീടിന് മുകളിലെ വരാന്തയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കണ്ണൂർ കോർപ്പറേഷന് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 35 കോടി ചെലവിൽ 5 നിലകളിലായാണ് ഓഫീസ് സമുച്ചയം നിർമ്മിക്കുന്നത്. നേരത്തെ ടൗൺ ഹാൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് മണ്ണ് പരിശോധന നടത്തി വരികയാണ്. മണ്ണ് പരിശോധനയ്ക്ക് ശേഷം തുടർ പ്രവൃത്തികൾ നടക്കും. പുതുതായി രൂപം കൊണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആസ്ഥാന മന്ദിരങ്ങൾ പണിയുന്നതിന് 100 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് പൂർണ്ണരൂപത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. മേയർ സുമാ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും പായം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും KPCC മെമ്പറുമായ സെബാസ്റ്റ്യൻ കക്കാട്ടലിൻ്റെ 10th ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും കിളിയന്തറയിൽ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം മുൻ KPCC പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന എം ഹസൻ ഉദ്ഘാടനം ചെയ്തു. കിളിയന്തറ ഇടവക വികാരി റവറൻ ഫാദർ മാത്യു പൊത്താന അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി, UDF കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ AD മുസ്തഫ, പായം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അശോകൻ, കുന്നോത്ത് ഫറോന വികാരി റവറൻ ഫാദർ അഗസ്റ്റിൻ പണ്ടിയാമാക്കൽ, KPCC ജനറൽ സെക്രട്ടറി VA നാരായണൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, KPCC അംഗം KP പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വേനൽക്കാലത്ത് കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കുന്നതിൻ്റെ മുന്നോടിയായി പഴശ്ശി അണക്കെട്ടിൻ്റെ ഷട്ടർ അടച്ചതോടെ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടി. ഷട്ടറിനോട് ചേർന്നാണ് 100 പ്ലാസ്റ്റിക് കുപ്പി ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്നത്. എടക്കാട് ടൗണിൽ വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ പോലീസ് നടപടി ആരംഭിച്ചു. കുട്ടികളെ കയറ്റാതിരിക്കാൻ ബൈപ്പാസ് വഴി സർവീസ് നടത്തിയ ബസ്സുകളെ എടക്കാട് ടൗണിൽ എത്തിച്ച് വിദ്യാർത്ഥികളെ കയറ്റിയതിനു ശേഷമാണ് സർവീസ് നടത്താൻ പോലീസ് അനുവദിച്ചത്. ₹1.26 കോടി ചെലവിൽ നവീകരിക്കുന്ന ചെറുകുന്ന് തറ അമ്പലം റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെറുകുന്നിൽ നടന്നു. TV രാജേഷ് MLA പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. 100 തീർത്ഥാടകരെത്തുന്ന ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡാണ് നവീകരിക്കുന്നത്. ആധുനിക രീതിയിൽ നവീകരിച്ച മെക്കാഡം ടാറിംഗ് നടത്ത് തോണത്തോട് മുതൽ ചെറുകുന്ന് അമ്പലം വരെ റോഡിന് നടപ്പാതയും നിർമ്മിക്കും. 2020 February അവസാന വാരത്തോടെ പ്രവൃത്തി പൂർത്തിയാകും. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK ഹസൻ കുഞ്ഞി അധ്യക്ഷനായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ UV രാജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രദീപ് പ്രീത, ജില്ലാ പഞ്ചായത്ത് അംഗം അനുസാരി തില്ലങ്കേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VV ബാബു രാജേന്ദ്രൻ, KV നാരായണൻ, KK മോഹനൻ, VK വിജയൻ എന്നിവർ സംസാരിച്ചു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KV രാമകൃഷ്ണൻ സ്വാഗതവും ചെറുകുന്ന് പഞ്ചായത്ത് സെക്രട്ടറി PP ഉഷ നന്ദിയും പറഞ്ഞു. കോർപ്പറേഷനിലെ എടക്കാട് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ LDF UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റവന്യൂ ഓഫീസർ R സത്യബാബു മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. LDF കൗൺസിലറുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.